5 things you need to know when having a fight in your relationship. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്ന അവസ്ഥ വരുമ്പോൾ ഓർത്തിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഈ വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. പാരഡേസ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വിജയകരമായ കുടുംബജീവിതത്തിന്റെ തലക്കെട്ടിൽ അതിന്റെ 61-ാമത് എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ടോപ്പിക് 10 തിങ്സ് യു നീഡ് ടു നോ വെൻ ഹാവിംഗ് എ ഫൈറ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങൾ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അത് സർവ്വസാധാരണമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ വഴക്കുണ്ടാക്കാതെ അല്ലെങ്കിൽ ആശയവ്യത്യാസങ്ങളില്ലാതെ റിലേഷൻഷിപ്പ് ഈ ലോകത്തിൽ കാണുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം ഓർത്തിരിക്കേണ്ട 10 പോയിന്റുകൾ, അതിൽ ആദ്യത്തെ ഈ വീഡിയോയുടെ പാർട്ടിൽ 5 പോയിന്റും അടുത്ത സെഷനിൽ 5 പോയിന്റുമായിട്ട് 2 വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് പോയിന്റുകളിലേക്ക് കടക്കാം. നമ്മുടെ കുടുംബജീവിതത്തിൽ രണ്ട് വ്യക്തികൾ രണ്ട് തലങ്ങളിൽ നിന്നും രണ്ട് സംസ്കാരങ്ങളിൽ നിന്നും രണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നുമൊക്കെ കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാതെ ഓർത്തിരിക്കേണ്ട ആ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റ് ഈ വീഡിയോയിൽ ചിന്തിക്കാം. അടുത്ത 5 പോയിന്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, വഴക്ക് ഉണ്ടാകുന്ന അവസരത്തിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ അവോയ്ഡ് ജനറലൈസേഷൻ ആൻഡ് ബി സ്പെസിഫിക് എന്നുള്ള ഒരു പോയിന്റാണ്. എല്ലാ മനുഷ്യരുടെയും എല്ലാ കുടുംബ ബന്ധങ്ങളിലും കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മൾ വഴക്കുണ്ടാക്കുന്നു. വഴക്കുണ്ടാക്കുന്ന അവസരത്തിൽ പണ്ട് മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരികയാണ്. നമ്മൾ മറന്നു കളഞ്ഞതും അതുപോലെ തന്നെ നമ്മൾ ക്ഷമിച്ചു പോയതും ഇനി ഒരിക്കലും നമ്മൾ ആ ചാപ്റ്റർ തുറക്കുകയില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങൾ, വിവാഹ ആലോചനയ്ക്ക് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചകഞ്ഞ് ചകഞ്ഞ് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും, ഭാര്യയുടെ ഭാഗത്തുനിന്നും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് ടോക്ക് അബൌട്ട് പ്രീവിയസ് ഇൻസിഡൻസ് എന്ന് നിങ്ങൾ ഈ പോയിന്റിൽ മനസ്സിലാക്കിയിരിക്കുക. സ്റ്റേ ഓൺലി ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്ട്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, ആ പോയിന്റിൽ മാത്രം നിൽക്കുവാൻ ശ്രമിക്കണം. ഒരു പ്രസംഗം ഒരച്ഛൻ പറയുകയാണെങ്കിൽ, ഞാനൊരു വിഷയം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ പോയിന്റിൽ മാത്രം നിന്നില്ലെങ്കിൽ നിങ്ങൾ പറയും വീഡിയോ ഒത്തിരി കൂടുതലാണെന്ന് പറയും. എന്ന് പറയുന്നത് പോലെ തന്നെ വഴക്കുണ്ടാക്കുമ്പോഴും ആ പോയിന്റ് മാത്രം നമ്മൾ സംസാരിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ഫർഗറ്റ് ദ പാസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. പഴയ കാര്യങ്ങളെല്ലാം, പഴയ മിസ്റ്റേക്സ്, ആർഗ്യുമെന്റ്സ്, ക്ലോസ് ചാപ്റ്റേഴ്സ്, അതെല്ലാം വിട്ടു കളയുവാനായിട്ട് ഇടയായിട്ടാണ്. ഇഫ് യു കീപ് ബ്രിങ്ങിങ് അപ്പ് പാസ്റ്റ് പ്രോബ്ലംസ്, ദ ആർഗ്യുമെന്റ്സ് മേ നെവർ എൻഡെന്നാണ് അതിനൊരു ഉത്തരം നമുക്ക് പറയാനായിട്ടുള്ളത്. പഴയ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ്സോ പ്രശ്നങ്ങളോ ഒരിക്കലും നമ്മുടെ കുടുംബജീവിതത്തെ വിട്ട് പോകുകയില്ല എന്ന് മനസ്സിലാക്കുക. ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കണം. വഴക്കുണ്ടാക്കുമ്പോൾ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റാണ് യു ഓൾവേസ് ഡു ലൈക്ക് ദിസ്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയും. അത് മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ അത് പറയുമ്പം മറ്റൊരാൾക്ക് ഹർട്ട് ചെയ്യാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ആ മറ്റുള്ള വ്യക്തി ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പറയും, ഐ ഡോണ്ട് ഓൾവേസ്, ഞാൻ ഒരിക്കലും അങ്ങനെ എല്ലാ സമയത്തും പറയുന്ന വ്യക്തി ഒന്നുമല്ല. അവിടെ പ്രശ്നം വീണ്ടും മുൻപോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ, ആ വഴക്കുണ്ടാക്കുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുക, പഴയതെല്ലാം വിട്ടുകളയുക. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം, ഡോണ്ട് ഡ്രാഗ് ഈച്ച് അതേഴ്സ് പേരൻസ് ഇൻ ദ പ്രോബ്ലംസ് എന്നുള്ളതാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ഇഷ്യൂസിലേക്ക് ഒരിക്കലും കൊണ്ടുവരുവാനായിട്ട് പാടില്ല. ഭാര്യയാണെങ്കിലും ഭർത്താവാണെന്ന് പറഞ്ഞാലും ഭാര്യ പറയും നിങ്ങളുടെ അപ്പനയമ്മയെക്കുറിച്ചും പറയും, ഭർത്താവ് പറയും നിങ്ങളുടെ അപ്പനയമ്മയെക്കുറിച്ചും പറയും. അപ്പോൾ അവരുടെ സ്വഭാവമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വളർത്തു ദോഷമാണ് എന്നൊക്കെ പറയാനായിട്ടുള്ള സാധ്യതകൾ ഒട്ടനവധി നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ട്. നമ്മളൊക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, വഴക്കുണ്ടാകുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്ക് അവിടെ നിങ്ങൾ തന്നെ പരിഹരിക്കപ്പെടണമെങ്കിൽ മറ്റുള്ള ഒരാളെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാതെ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കന്മാരെ വലിച്ചിഴയ്ക്കാതിരിക്കുക. മാതാപിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അതെനിക്കാണെങ്കിലും എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും ഇഷ്ടപ്പെടുകയില്ല. കാരണം നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൻ. ഒരുപക്ഷെ അവർ നമ്മുടെ കൂടെ കാണത്തില്ല, ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഈ ലോകത്തിൽ തന്നെ ഉണ്ടായിരിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒത്തിരി ഫീലിംഗ് ജീവിതത്തിലാണ്. അപ്പം മനഃപൂർവ്വം വഴക്കിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പോയിന്റ് ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, നെഗോഷിയേറ്റ് ആൻഡ് കോംപ്രമൈസ് എന്നുള്ളതാണ്.
വഴക്ക് സർവ്വസാധാരണമാണ്. ചട്ടിയും കലവുമാണെങ്കിൽ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതിന്റെ മധ്യത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യുവാനും നെഗോഷിയേറ്റ് ചെയ്യുവാനായിട്ടും നിങ്ങൾക്ക് സാധ്യമായി തീരുമ്പോഴാണ് ബന്ധം ദൃഢതയുള്ളതായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതല്ലെങ്കിൽ എന്നും അങ്ങനെ തന്നെ നമ്മൾ വഴക്കും തമ്മിലടിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുവാൻ രണ്ടുപേരും മുന്നിട്ടിറങ്ങുവാനായിട്ട് സാധിക്കണം. ഇത് വിൻ വിൻ റിലേഷൻഷിപ്പാണ്. ഒരാൾ ജയിച്ചു എന്നുള്ളത് രണ്ടുപേരും ജയിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം ട്രൈ ടു മേക്ക് ഷുവർ എവറി വൺ ഗെറ്റ്സ് വാട്ട് ദേ വാണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാര്യയ്ക്ക് വേണ്ടുന്ന ഭാര്യയ്ക്കും ഭർത്താവിന് വേണ്ടുന്ന ഭർത്താവിനും ലഭിക്കുന്നുവെന്ന് രണ്ടുപേരും ഉറപ്പുവരുത്തുവാൻ സാധിക്കണം. കോംപ്രമൈസിങ് മീൻസ് യു ബോത്ത് ഗീവ് അപ്പ് സംതിങ് ബട്ട് യു ബോത്ത് ഗെറ്റ് സംതിങ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മത് നിങ്ങൾ വിട്ടുകൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന അവസരം. നാലാമതായിട്ട് കൺസിഡർ ടേക്കിംഗ് ടൈം ടു കൂൾ ഓഫ് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ഫൈറ്റുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തിളച്ചു മറഞ്ഞ് നിൽക്കുകയാണ്, ദേഷ്യപ്പെടുന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം രണ്ട് കരങ്ങൾ തമ്മിലടിച്ചാലാണ് വഴക്ക് ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ തിളച്ചു നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്ന അത് പലതരത്തിലുള്ള റോക്കിലേക്കും ചിലപ്പോൾ തമ്മിത്തലിയിലേക്കും വീട്ടുപിരിയലിലേക്കും ചിലപ്പോൾ ബാഗ് എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നതിലേക്കും ഒക്കെ അത് പ്രശ്നം വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. അയൽവാസികളിലേക്കും മറ്റുള്ളവർ അറിയുന്നതിലേക്കും കുഞ്ഞുങ്ങൾ അറിയുന്നതിലേക്കും ഒക്കെ അത് പോകാൻ സാധിക്കും. അപ്പം മുളയിലെ ഞുള്ളണം എന്ന് പറയുന്നതുപോലെ ചിലപ്പോൾ ചില ഇൻസിഡൻസ് നമുക്ക് അവിടെ തന്നെ പരിഹരിക്കാൻ പറ്റത്തില്ല, ഒരു അല്പസമയം ഒന്ന് റിലാക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിൽ നമുക്കൊരാളോട് ദേഷ്യം വന്നാൽ നമ്മൾ അന്നേരം പ്രതികരിക്കുന്നതും അല്പസമയം കഴിഞ്ഞ് പ്രതികരിക്കുന്നതും ഒരു വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മൾ അന്നേരം പറയണ്ടെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ പറയാമെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കത്തില്ല, കാരണം നമ്മൾ അതിന് ആ സിറ്റുവേഷനോട് യോജിച്ച് ചേർന്ന് കഴിഞ്ഞു. കാരണം പെട്ടെന്ന് വരുന്ന അഭിപ്രായങ്ങളാണ് പലപ്പോഴും മനുഷ്യരെ മുറിവേൽപ്പിക്കുക. അപ്പം നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ ചിന്തിച്ച് കോൺഷ്യസ് ആയിട്ട് പറയുവാനായിട്ട് ഇടയായി തീരുക. ചിലപ്പം ഒരു ബ്രേക്ക് എടുക്കുക, ഒന്ന് നടക്കുവാനായിട്ട്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണെന്ന് തോന്നുന്നു, വിവാഹത്തിലെ 50-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവർ ഇങ്ങനെ അവരുടെ 50 വർഷത്തെ നീണ്ട വളരെ അനുഗ്രഹിക്കപ്പെട്ട വിജയകരമായ കുടുംബജീവിതത്തിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു അടുത്ത സുഹൃത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ രഹസ്യം? അപ്പോൾ ഭർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ആദ്യ രാത്രിയിൽ തന്നെ ഒരു തീരുമാനമെടുത്തു. ആദ്യ രാത്രി തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യത്യാസമാണ്, ഞങ്ങൾ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ളവരാണ്. അപ്പോൾ ഒരു തീരുമാനമെടുത്തു, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ഒരവസ്ഥ വന്നാൽ ആ അവസരത്തിൽ ഞാൻ നടക്കുവാനായിട്ട് പോയിക്കോളാം, നീ അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ നമുക്കത് അന്ന് നമ്മൾ കൂളായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ നടപ്പിന് ഇതുവരെ കുറവ് വന്നിട്ടില്ല, എൻ്റെ ഭാര്യയുടെ അടുക്കള പണിക്കും കുറവ് വന്നിട്ടില്ല. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണമാണ്, അതിനെ നമ്മൾ ഒരല്പം ശാന്തതയോടുകൂടി കൈകാര്യം ചെയ്താൽ, പക്വതയോട് കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും കുടുംബജീവിതം എൻജോയ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് ഈ സെഷനിൽ പറയാനായിട്ടുള്ളത്, ഓൾവേസ് തിങ്ക് ഹി ഓർ ഷീ ഈസ് മൈ ലൈഫ് പാർട്ട്ണർ എന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. വഴക്കുണ്ടാക്കുന്ന അവസരത്തിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഞാൻ ഇദ്ദേഹത്തോടുകൂടെ അല്ലെങ്കിൽ ഇവളോടുകൂടെ അന്ത്യം വരെയും ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ജീവിക്കേണ്ട വ്യക്തിയാണ്. ഇറ്റ്സ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. നമ്മളുടെ കൂട്ടുകാർ തമ്മിലും നമ്മളുടെ പേരൻസ് തമ്മിലും ഒരുപക്ഷെ നമ്മുടെ അയൽവാസികൾ തമ്മിലും റിലേറ്റീവ്സ് തമ്മിലും ഒക്കെ നമ്മൾ വഴക്കുണ്ടാകാറുണ്ട്. അതെല്ലാം വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. കാരണം അത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഒതുങ്ങി നിൽക്കാവുള്ളൂ. അത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിന് വലിയ പ്രശ്നമാണ്. കാരണം ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വഴക്കിനെ നമ്മൾ വളരെ ക്രിയാത്മകമായി തീർക്കുവാനും ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ തരണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. അടുത്ത 2-ാമത്തെ പാർട്ടിൽ 5 പോയിന്റുകൾ ഒരുമിച്ച് നമുക്ക് ചിന്തിക്കാം. അതുവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.